ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ ഗൾഫിലൊക്കെ നല്ല ചൂടും ഈത്തപ്പഴം എല്ലാം പഴുത്ത് നല്ല റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ഈത്തപ്പഴം കിട്ടി. അപ്പോൾ നമ്മളൊരു ഈത്തപ്പഴ ജ്യൂസ് ഷെയ്ക്ക് എന്നൊക്കെ പറയാം നമുക്ക്, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളത് ഞാനത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടാക്കി നോക്കി ജ്യൂസ്. അതിലിപ്പോൾ ഒരു ടൈപ്പാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്, മറ്റേ വേറെ ഏത് ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഞാനുണ്ടാക്കിയത് മൂന്ന് ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിലൊന്ന് ഈത്തപ്പഴം വിത്ത് അവക്കാഡോ, നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്, നല്ല കുടിക്കാൻ നല്ല രസമുള്ളൊരു ജ്യൂസാണത്. പിന്നെ ഒന്നുണ്ടാക്കിയത് ഈത്തപ്പഴം ബനാന, അതും കുഴപ്പമില്ല. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം ആൻഡ് ബദാമാണ്. അതിനായിട്ട് നമുക്ക് നല്ല ഫ്രഷ് ഈത്തപ്പഴമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഈത്തപ്പഴം നമ്മളെടുത്ത് വാഷ് ചെയ്ത് പിന്നീട് നമ്മൾ ബദാം എടുത്ത് അത് നന്നായി ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ഈത്തപ്പഴം ഒരു മിക്സിയിലോട്ട് ജാറിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം പൊടിച്ചതും അതിലിടുക. അതിനുശേഷം നമുക്ക് എത്ര ആൾക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പാൽ ഒഴിക്കുക, മിൽക്ക് ഒഴിച്ച് നന്നായി ജ്യൂസ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ജ്യൂസ് ട്രൈ ചെയ്യുക. പിന്നെ പഞ്ചസാര തീരെ ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല മധുരമുള്ളതാണ് ഈ ജ്യൂസ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.